ഖിലാഫത്ത് എന്ന് പറയുന്നൊരു പ്രസ്ഥാനം, അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയെ വിഭജനത്തിൽ കൊണ്ടെത്തിച്ച ഏറ്റവും ബുദ്ധിശൂന്യമായ ഒരു നിലപാട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ചരിത്രത്തിന് പൊറുക്കാനാവാത്ത ഒരു പാതകം എന്ന് വിളിക്കാവുന്ന ഒന്നാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു കഥയുണ്ട്, തിയോക്രസിക്കെതിരെയുള്ളൊരു സമരം. അത് യഥാർത്ഥത്തിൽ ഒരു സോവറിൻറ്റി, ഒരു രാജാവിൻ്റെ പരമാധികാരത്തിനെതിരെയുള്ള സമരത്തെക്കാളും പ്രധാനമായിരുന്നു തിയോക്രസിക്ക് എതിരെയുള്ള സമരം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ഗലീലിയുടെ കഥ വായിക്കുമ്പോൾ, ഒരു ബ്രൂണോയുടെ കഥ വായിക്കുമ്പോൾ, ഒരു ബിസാൻഡൈൻ എംപയറിൽ അവിടെ നടന്നുകൊണ്ടിരുന്ന റിപ്രഷൻ എന്താണെന്നും കൊലപാതകം എന്താണെന്നും നരഹത്യകളുടെ കഥ എന്താണെന്നും പറഞ്ഞില്ലേ, ക്രോസിന് വേണ്ടി നിങ്ങൾ വാളെടുത്ത് യുദ്ധം ചെയ്യുവിനെന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു കാലത്തിൻ്റേതായിട്ടുള്ള ആ പ്രാമാണികമായിട്ടുള്ള മതാധിഷ്ഠിതമായ പൗരോഹിത്യ ഭരണത്തിൻ്റെ തിയോക്രസിയുടെ ആ ഒരു വാഴ്ചയാണ് നമ്മുടെ ചരിത്രത്തിലുള്ള ഒരു ഏറ്റവും വലിയ പിന്നോട്ടടി എന്ന് പറയുന്നത്. പുരോഹിതൻ തന്നെ രാജാവായി തീരുക എന്ന് പറയുന്നതാണ് ചരിത്രത്തിലുള്ള ഏറ്റവും വലിയ പിന്നോട്ടടി. ഇത് രണ്ടും രണ്ടായിട്ട് വിഭജിച്ച് നിൽക്കുമ്പോൾ ഇറ്റ് ഈസ് റാദർ പ്രോഗ്രസീവ് എന്ന് പറയാം, അതിനേക്കാളും പുരോഗമനാത്മകമാണ്. പക്ഷേ ദൈവം തന്നെയാണ് ഞാൻ, ദൈവത്തിൻ്റെ പ്രതിനിധിയായ ഞാൻ തന്നെയാണ് ഭരണാധികാരി എന്ന് പറയുന്നിടത്താണ് ഇവിടെ ബ്രാഹ്മണൻ്റെ ആധിപത്യം. അതിനെയാണ് നമ്മൾ ബ്രാഹ്മണൻ്റെ ആധിപത്യം, ദൈവത്തിൻ്റെ നേർ സഹോദരനാണ് അല്ലെങ്കിൽ നേർ പ്രതിനിധിയാണ് അല്ലെങ്കിൽ ഞാൻ ദൈവം എൻ്റെ നേരച്ഛനാണ് എന്ന് പറയുന്ന ആളാണ് ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണൻ്റെ സർവാധിപത്യം എന്ന് പറയുന്ന ആ ഒരു കഴുമരത്തിലാണ് ഇന്ത്യ ജീവിച്ചുകൊണ്ടിരുന്നത്. ബ്രാഹ്മണാധിപത്യത്തിൻ്റെ കഴുമരത്തിലാണ് ഇന്ത്യ ജീവിച്ചുകൊണ്ടിരുന്നത്. അത് ജീവിതമായിരുന്നു മരണമായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഒന്നായിരുന്നു. അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയ്ക്കെതിരെയുള്ളൊരു പോരാട്ടം എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെക്കാളും സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. അതുപോലെ പാശ്ചാത്യ നവോത്ഥാന പ്രസ്ഥാനത്തെപ്പറ്റി പറയുമ്പോഴേക്കും അവിടെ പെട്ടെന്ന് ആളിലൊക്കെ ഉണർന്നെണ്ണീറ്റ് ഷേക്സ്പിയർ വായിക്കാൻ തുടങ്ങി, അവർ ചിത്രം എഴുതി തുടങ്ങി, ഒരു മൈക്കലാഞ്ചലോ ഉണ്ടായി, ഒരു ലിയോണാർഡോ ഡാ വിഞ്ചി ഉണ്ടായി, ഒരു റഫേൽ ഉണ്ടായി, അങ്ങനെ എല്ലായിടത്തും പറഞ്ഞതിൽ ഒരുപാട് സാഹിത്യ കൃതികളുണ്ടായി, അതൊരു വലിയ മാറ്റമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതെന്തോ ഒരു ബുദ്ധിപരമായ ഉണർവിൻ്റെ, പെട്ടെന്ന് ആളുകൾക്ക് ഒരു ബുദ്ധിപരമായ ഒരു എൻലൈറ്റൻമെൻ്റ് ഉണ്ടായി വന്നു, ഒരു ഉണർവുണ്ടായി വന്നു, ഒരു ജ്ഞാനബോധമുണ്ടായി വന്നു എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിലും അത് യഥാർത്ഥത്തിൽ തിയോക്രസിക്കെതിരെ, അതായത് മതമാണ് ഏറ്റവും രൂക്ഷമായിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു കൊലയാളിയെ പോലെ മനുഷ്യനെ നേരിട്ടുകൊണ്ടിരുന്നു. ഒരു രാജാവിന് അല്ലെങ്കിൽ ഒരു രാജഭരണത്തിന്, ഒരു മൊണാർക്കിന് അല്ലെങ്കിൽ ഒരു എംപയറിന് വളരെ പെട്ടെന്ന് ഒരു ഫാസിസ്റ്റ്, നമ്മളിപ്പോൾ ഹിറ്റ്ലറാണ് ഫാസിസത്തിൻ്റെ വക്താവായിട്ട് കാണുന്നത്, എന്തുമാത്രം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹിറ്റ്ലർ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുന്ന ഒരാളായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹിരോഷിമയോ നാഗസാക്കിയോ വിഭാവന ചെയ്യാൻ വേണ്ടിയുള്ള മനുഷ്യത്വ വിരുദ്ധത, മനുഷ്യരാശിയെ ആകെ കൊന്നൊടുക്കാൻ വേണ്ടിയുള്ള ആ ക്രൗര്യം, അമേരിക്കൻ ഇമ്പീരിയലിസത്തിനുണ്ടായിരുന്ന ക്രൗര്യം ഹിറ്റ്ലർക്കുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ചില കഥകളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും മാത്രം വായിച്ചെടുക്കുന്നതാണ്. അത് ഈ പറഞ്ഞതുപോലെ ടോർച്ചറിങ് എന്ന് പറയുന്നൊരു എക്സർസൈസ്, നേരത്തെ ഞാൻ പറഞ്ഞു കൊല്ലുക, പിന്നെ ടോർച്ചർ ചെയ്യുക, പീഡനമുറകളുടെ കാര്യത്തിൽ ഹിറ്റ്ലർ ഒന്നാമനായിരുന്നു. പക്ഷേ ഒരു നിമിഷം കൊണ്ട് ലോകത്തെ അസ്തമിപ്പിക്കുന്ന ഈ വരാനിരിക്കുന്ന, ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഭ്രൂണത്തിൽ പോലും ഈ തരത്തിൽ വൈകല്യങ്ങൾ സൃഷ്ടിച്ച ഒരു ഹിരോഷിമ എന്ന് പറയുന്ന ഒരു പ്രയോഗം നടത്തിയ അമേരിക്കയെ പോലെ, ഈ പാട്രിസ് ലുമുമ്പ മുതൽ ഇങ്ങോട്ടുള്ള നിരവധി രാഷ്ട്രത്തലവന്മാരെ, ഈ രാജീവ് ഗാന്ധി വരെയുള്ള രാഷ്ട്രത്തലവന്മാരെ കൊന്നൊടുക്കിയ, അല്ലെങ്കിൽ അലൻഡേയെ പോലെയുള്ള സമർത്ഥന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ ഇല്ലാതാക്കിയ, ഒരു സോളമൻ ഭണ്ഡാര നായകയെ കൊന്ന, അങ്ങനെ മറ്റു പലരെയും കൊന്ന, ഇസഡേ ഫുട്ടോനെ കുറിച്ച് പോലും അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത ഈ അമേരിക്കൻ ഇമ്പീരിയലിസ്റ്റക്കാളും ക്രൗര്യം ഹിറ്റ്ലർ കൊണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഫാസിസം, ആ പീഡനത്തിൻ്റെതായിട്ടുള്ള ആ തീക്ഷ്ണവും ഈ മനുഷ്യ സഹനീയമല്ലാത്തതുമായിട്ടുള്ള, മനുഷ്യനെ സങ്കല്പിക്കാനാവാത്തതുമായിട്ടുള്ള പീഡനമുറകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതായിരുന്നു ആ ഫാസിസ്റ്റുകളുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ തിയോക്രസി രാജഭരണത്തെക്കാളും
ക്രൂരമാണ് എന്ന് പറയുന്നത് തിയോക്രസിയിലാണ് ഈ പീഡനം. ഒരു രാജാവ് ഭരിക്കുമ്പോൾ രാജ്യത്ത് അതുപോലെ പീഡനം നടത്താൻ പറ്റുകയില്ല, അതുപോലെ കൊലപാതകങ്ങൾ നടത്താൻ പറ്റില്ല. പക്ഷേ ഒരു തിയോക്രസിയിൽ ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയായ പുരോഹിതന് അല്ലെങ്കിൽ ബ്രാഹ്മണന് എന്തുമാവാം എന്നുള്ളൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ആ എന്തുമാവാം എന്നുള്ള അവസ്ഥയ്ക്കെതിരെ ഇന്ത്യയിൽ നടന്ന പോരാട്ടമാണ് കേരളത്തിലെ നവോത്ഥാനം എന്ന് പറഞ്ഞതുപോലെ ആണ് ഈ പറഞ്ഞത്. ഖലീഫ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കുരിശുദ്ധങ്ങൾ നടക്കുമ്പോൾ തന്നെ ഖലീഫ എന്ന് പറയുന്ന തുർക്കിയിലെ ഖലീഫ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ പതനത്തോടെ ഈ തുർക്കികൾ ഇസ്താംബൂളിൽ കീഴടക്കുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തുർക്കിയിൽ പിന്നീട് വരുന്ന ഒരു ഭരണത്തിൽ ഈ വരുന്ന ഒരു തിയോക്രസിയുടേതായിട്ടുള്ള ഒരു പ്രശ്നം ആവിർഭവിക്കുന്നുണ്ട്. രണ്ട് ആസ്പെക്ട്സ് ഉണ്ട് ഖിലാഫത്തുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളീ പറഞ്ഞതുപോലെ റിവൈവലിസം എന്നും റിനൈസൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ രണ്ട് ടേംസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, റിവൈവലിസം എന്നും റിനൈസൻസ് എന്ന് പറയുന്നത്. റിനൈസൻസ് എന്ന് പറയുന്നത് ഈ പഴമകളുടെ മതപരമായ നീതിശാസ്ത്രങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയൊരു സ്വാതന്ത്ര്യബോധത്തിൻ്റെ പ്രകാശത്തിലേക്കുള്ള നീക്കത്തെയാണ് നമ്മൾ റിനൈസൻസ് എന്ന് പറയുക. കാര്യം വെച്ച് കഴിഞ്ഞാൽ മതം മതത്തിൻ്റേതായൊരു ഇരുട്ട് കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറയ്ക്കുമ്പോൾ ആ ഇരുട്ടിനെ അകറ്റുന്ന ഒരു പ്രകാശമാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. അതിനാണ് നമ്മളിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എൻലൈറ്റൻമെൻറ്റ് റീസണിങ് എന്ന് പറയുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്ത് റീസണിങ്ങിനെ അല്ലെങ്കിൽ യുക്തിബോധത്തെ കൊണ്ടുവന്ന് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ കാൻറ്റിൻ്റെയൊക്കെ കാലം വരുമ്പോഴത്തേക്ക് കാൻറ്റ് രണ്ട് തരത്തിലുള്ള ആ റീസണിങ്ങിനെ പറ്റി അല്ലെങ്കിൽ എക്സ്പീരിയൻസിനെ കുറിച്ച്, ഇപ്പോൾ എംപിരിക്കൽ റീസണിങ് ആൻഡ് ഇൻറ്റുറ്റീവ് റീസണിങ് എന്ന് പറയുന്ന റീസൺ എന്ന് പറയുന്നൊരു ടേം വരുന്നുണ്ട്. ഫെയ്ത്തിന് പകരം അത് യഥാർത്ഥത്തിൽ നവോത്ഥാനത്തിൽ നിന്നുണ്ടാകുന്ന പിന്നീടുണ്ടാകുന്ന ഒരു സെക്കൻഡറി ആയിട്ടുള്ള വളർച്ചയാണ്. നവോത്ഥാന കാലത്ത് തന്നെ ഈ തരത്തിൽ മതാധിപത്യത്തിനെതിരെയുള്ള, മതത്തിൻ്റെ നേരിട്ടുള്ള ആധിപത്യത്തിനെതിരെയുള്ള ഒരു നീക്കമായിരുന്നു റിനൈസൻസ് എന്ന് പറയുന്നത്. റിനൈസൻസിനെ അങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നിർവചിക്കേണ്ടത്. പക്ഷേ പാഠപുസ്തകങ്ങൾ അതല്ല, അതൊരു പെട്ടെന്നുണ്ടായ ഒരു മനുഷ്യൻ്റെ ലേണിങ്ങിലുണ്ടായ ഒരു വലിയ അഭ്യാസമായിരുന്നല്ലോ. ആ ലേണിങ്ങിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ടായി വരുന്നത് മതത്തിൻ്റെ അനുശാസനകൾക്ക് അപ്പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ഈ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വരുമ്പോഴത്തേക്ക് നെഹ്റു അല്ല ഗാന്ധിജി പെട്ടെന്ന് ഖിലാഫത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ അദ്ദേഹത്തിന് മതസഹിഷ്ണുതയുണ്ട്, എല്ലാ മതവിശ്വാസികളെയും ഹിന്ദുത്വത്തിൻ്റെ ആധിപത്യത്തിലുള്ള ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെന്നുണ്ട്, സഹകരിക്കണമെന്നുണ്ട്, അല്ലാതെ അവരെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഖിലാഫത്ത് പ്രസ്ഥാനം 1921 ഗാന്ധിജി ഈ നിസ്സഹകരണ പ്രസ്ഥാനം പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള മാസത്തിലാണ് അഖിലേന്ത്യ ഈ ഖിലാഫത്ത് കമ്മിറ്റി ഉണ്ടാകുന്നത്. ഈ ഖിലാഫത്ത് എന്ന് പറയുന്ന വളരെ കൃത്യമായിട്ടൊരു റിവൈവലിസ്റ്റ്, അതായത് പുനരുത്ഥാനം എന്ന് പറയുന്നത് എന്താണ്, നവോത്ഥാന വിരുദ്ധമായ ഒരു അന്തർദേശീയ സമരമാണ്, അന്തർദേശീയ പദ്ധതിയാണ്. ആ അന്തർദേശീയ പദ്ധതി ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു കാലഘട്ടത്തിൽ ഇറാനിൽ ഷാ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഷാ എന്ന് പറയുന്നത് സാധാരണ ഇതിൽ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്തിൽ അതിൻ്റേതായിട്ടുള്ള, അതേസമയം ഒരു അമേരിക്കൻ സ്റ്റൂജാണ് കക്ഷി, എന്നാലും ഇറാനിൽ അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ഈ മതയാഥാസ്ഥിതികരുടേതായ ഒരു നീക്കം ഉണ്ടായിട്ട് ആയത്തുള്ള ഖൊമേനി എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഈ ഇതാണ് ആത്മീയ ആചാര്യൻ്റെ പദവിയാണ്, അയാൾ നേരിട്ട് വന്ന് അധികാരം പിടിച്ചെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതൊരു റിവൈവലിസ്റ്റായിട്ടുള്ള ഒരു നീക്കമാണ്. അപ്പോൾ ഇതിന് സമാനമായിട്ട് ഇപ്പോൾ ഈ കുരിശുയുദ്ധങ്ങൾക്ക് ശേഷം ടർക്കിയിൽ ഖലീഫ എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട്. ഈ ഖലീഫ എന്ന് പറയുന്നത് പ്രവാചകൻ്റെ പ്രതിനിധിയാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ്. അതൊരു രാജാവ് മാത്രമല്ല, ഒരു ആത്മീയ അധികാരി കൂടിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബിസാൻ്റൈൻ എംപയറിലുണ്ടായിരുന്ന ആ തിയോക്രസിക്ക് പകരം വരുന്ന വേറൊരു തിയോക്രസിയുടെ രൂപമാണ് ഖലീഫ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോകമഹായുദ്ധം ഉണ്ടായി, ടർക്കി
ബ്രിട്ടൻ്റെ എതിർപക്ഷത്തായിരുന്നു. അതുകൊണ്ട് അവർ ഈ ടർക്കിയിലെ ഖലീഫയെ എല്ലാം തകർത്തിട്ട് കൊണ്ടാണ് അവർ പോകുന്നത്. ഖലീഫയുടെ സ്ഥാനമൊക്കെ അധികാര സ്ഥാനമൊക്കെ തെറിച്ചുപോയി. അപ്പോൾ പിന്നീട് ആര് വരും എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ഇത് വരുമ്പോഴത്തേക്ക് ആ ഖലീഫയെ പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞ് കൊണ്ട് ഒരു പ്രക്ഷോഭം നടക്കുകയാണ്. അതേസമയം തുർക്കിയിൽ തന്നെ ഈ ഖലീഫ എന്ന് പറയുന്ന സ്ഥാനം പുനഃസ്ഥാപിക്കാൻ പാടില്ല എന്ന് താല്പര്യമുള്ള ഒരു പുരോഗമന പക്ഷമുണ്ട്. ആ പുരോഗമന പക്ഷം അവിടെ ഈ പറഞ്ഞില്ല ഒരു പാർലമെൻ്റ് ഉണ്ടാക്കണമെന്നും ആ പാർലമെൻറ്റിലൂടെ ജനാധിപത്യപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആ തരത്തിൽ ഉള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥ വരണമെന്നും ആഗ്രഹിക്കുന്ന തുർക്കിയിലെ പുരോഗമന വിഭാഗമുണ്ട്. ആ തുർക്കിയിലെ പുരോഗമന വിഭാഗത്തിനെതിരെ ഈ പൗരോഹിത്യ അധിപതിയെ, ഈ പൗരോഹിത്യ ഭരണാധികാരിയെ, പുരോഹിത ഭരണാധികാരിയെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി, അതായത് ലോകമെങ്ങുമുള്ള ഈ മുസ്ലിങ്ങളുടെ ആത്മീയാചാര്യൻ കൂടിയായ ഒരു ഭരണാധികാരി എന്നുള്ള ആ സ്ഥാനം, ആ ടൈറ്റിൽ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി അന്തർദേശീയ തലത്തിൽ നടന്നൊരു സമരമാണ് യഥാർത്ഥത്തിൽ ഖിലാഫത്ത് എന്ന് പറയുന്നത്.